तेरे जॉब पे तो उल्टा काम होगा यार। जॉब पे सब है भाई। 19 मिनट मात्र बाकी जाकिया। 19 मिनट्स। 19 नाल वंदे ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞു പെട്ടെന്നാണ്ട് ദീപം ഓ ഇതാ അതാ ഓക്കേ ഇനി എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്നത് ഉറപ്പായി ഓക്കേ ചിക്കൻ ഡ്രംസ്റ്റിക്ക് കിട്ടി മാറിനേറ്റ് ചെയ്ത് അതൊരു ഡ്രൈ ഐറ്റം ആക്കാമെന്ന് വെച്ചു. പക്ഷേ ഇനീഷ്യലി എനിക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ മാറിനേഷനും അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കണം എന്നായിരുന്നു. ബട്ട് ഓവറോൾ 30 മിനിറ്റ്സ് നമുക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്കൊരു ഹാർഡ്ലി 5 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ടിപ്പായിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസിൽ ഫസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്തു ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു സ്പൈസി ഡ്രം സ്റ്റിക്ക് ആണ്. You are making black color chicken or brown color or purple? Black and chicken. Black and chicken. America is very famous. Very famous. Oh, so unna kam bol. Yaar, chicken. Dil help nahi karna hai, beta. Ye to bhayankar hai. Cooking in 12 minutes only. Only 12 minutes. Kya ruchi ka anubhav ho? Sari. Sari. But confident you. Confident. Very good. മുളകിന്റെ കളി മുളകിന്റെ കളി ഓക്കെ ഓക്കെ ചിക്കൻ കുക്ക് ആണ് ഫേസ് 12 മിനിറ്റ്സ് മോർ ഒരു മിനിറ്റ് നല്ല എരിവുണ്ട് ആണ് നല്ല എരിവുണ്ട് അല്ലേ നല്ല എരിവ് ഗോപുരം അതില് സാധനം വേണോ ഏതാനും നിമിഷങ്ങൾക്കകം 6 minutes to go 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 where to find out who is the kitchen kiladi അഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കി ഉള്ളൂ 5 മിനിറ്റ്സ് വെയിറ്റ് കുറയ്ക്ക് രണ്ട് മിനിറ്റ് മാത്രം നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കിച്ചൺ കിലാഡിയുടെ റീലോഡഡ് വെർഷൻ സീസൺ 2 കണ്ടോണ്ടിരിക്കുന്നത് സാക്കിയ ആൻഡ് ഇഷാര കൗണ്ട്ഡൗൺ ഇപ്പോൾ തുടങ്ങും കഴിഞ്ഞോ കഴിഞ്ഞില്ലെങ്കിൽ 10, 9, 8, 7, 6, 5, 4, 3, 1, of yours in hand. Very good. കാണാൻ നല്ല രസമുണ്ട്. മണപ്പിക്കാൻ നല്ല മണമുണ്ട്.
നല്ല മൊഞ്ചുണ്ട് ചിക്കന്റെ ഡ്രംസ്റ്റിക്ക് അതേപോലെ എപ്പോഴാണ് കുക്ക് ആയത് കുക്ക് ആയിക്കണോ ഇല്ലേ അതൊന്നും ഞാൻ കൺഫേംഡ് അല്ല ഇപ്പോഴും കൺഫേംഡ് അല്ല അതിന് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് അറിയണം ചാടി ചാടി നിന്നാൽ പാടി പാടി പോവാന്ന് പറഞ്ഞ ഷെഫ് രാജേഷ് ഇനി ജഡ്ജ് ചെയ്യാൻ പോവാണ് ഇനി പാടാൻ പറ്റില്ല ഓക്കെ എന്റെ കോ കണ്ടസ്റ്റന്റ് ആയ സാക്കിയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല ബിക്കോസ് വി വർ ബിസി കുക്കിംഗ് പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞങ്ങൾ എടുത്താൻ തോന്നുന്നു സോ റിസൾട്ട് എന്തായാലും നമുക്ക് രണ്ടുപേരുടെയും ടേസ്റ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ് ആൻഡ് കംഫർട്ടബിൾ വിത്ത് മീൻസ് വർക്കിംഗ് വിത്ത് ഹർ സോ വി ആർ ഗോയിങ് ടു ഗോ ടു ദ ടേസ്റ്റിംഗ് ടേബിൾ യു ഹാവ് ടു ബ്രിങ് ദിസ് ഫുഡ് ദേർ ആർ യു റെഡി യെസ് ഓക്കേ ലെറ്റ്സ് ഗോ The Muhurtam, the time has come to declare the winner. Are you ready? Chef Rajesh Devdas is always ready. Pragya and Ishara. സൈക്കോളജി ഓ ഓൾറെഡി മനസ്സിലാക്കണോ അപ്പൊ മനസ്സിലാക്കണല്ലോ ആരാണ് ജയിക്കണം അപ്പം രണ്ടും പരിശോധിച്ച് നോക്കി എന്താ പറയാനുള്ളത് രണ്ടിനെ കുറിച്ച് ചിക്കൻ ഒരല്പം കൂടെ കുക്കാവാമായിരുന്നു എരിവ് നോക്കിയില്ല നല്ല എരിവുണ്ട് ബട്ട് ഓർഡർ ചെയ്ത് വെരി നൈസ് കുക്കിംഗ് പെർഫെക്റ്റ് കരിഞ്ഞുപോയി എന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷേ കരിഞ്ഞിട്ടില്ല ഈ യോഗട്ട് ഡിപ്പ് ബീട്രൂട്ട് യോഗട്ട് ഡിപ്പ് സോൾസ് നൈസ് ഓൾ ടുഗദർ നല്ലൊരു ഡിഷാണ് നോക്കാം രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് കില്ലാടി ആരാവും ഒരാളെ ആവത്തുള്ളൂ കോൺസൊലേഷൻ ഇല്ല ഇതിൽ വേറെ ഒന്നുമില്ല വൺ ഫേസ് വിൽ ബി ക്ലിയർ വിന്നർ അബ്സല്യൂട്ട്ലി സോ പ്ലീസ് ഗിവ് us some time we will cover and call you back the winner will be under the cover thank you Kitchen Kilari powered by Homewell winner is going to be declared any moment now are you ready I am ready please come time for a standing ovation for one Kitchen Kilari winner Sakya and Ishara how do you feel yeah ningal aararikum jeikkan povunnathu pallo aiparam undo രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയുന്നു ആരുടെ പ്രേയറാണ് കൂടുതൽ പവർഫുൾ എന്ന് നോക്കാം സമയമായി പ്രേയേഴ്സ് എല്ലാവരുടെയും പവർഫുൾ തന്നെയാണ് ബോത്ത് ഓഫ് ദം ഹാവ് ഡൺ ഫാന്റാസ്റ്റിക് ബട്ട് വി നീഡ് എ വിന്നർ പ്ലീസ് സോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ എനി ഗസ്സസ് ഷൽ ഐ യെസ് വിത്ത് യുവർ പെർമിഷൻ ഓക്കേ ലാക്കിയ മബ്രൂക്ക് കൺഗ്രാറ്റുലേഷൻസ് and congratulations to you for participation and doing a good job thank you chef can you please tell why Zakia wins okay. and why Ishara did not win I think I should definitely say that okay first thing Ishara your chicken was undercooked chicken nu parayumbo etto the dangerous aayittu varu meat aanu it has to be fully cooked yeah fully cooked adu agathu that was one reason second reason was it was over spicy the spice was overpowering the entire അത് ഓക്കെ നമുക്കൊക്കെ കഴിക്കാം കുഴപ്പമില്ല പക്ഷേ എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റില്ല എസ്പെഷ്യലി ചിക്കൻ ഡ്രം സ്റ്റിക്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികളാണ് കൂടുതലും കഴിക്കുന്നത് ഓക്കെ അതല്ല റീസൺ ബട്ട് യുവാസ് വാസ് ടു സ്പൈസി ആ മുളകിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ ചൂണ്ടിൽ ഇപ്പോഴും ഉണ്ട് ഓക്കെ ദാറ്റ് വാസ് വൺ ആൻഡ് സക്കിയ യുവർ ചിക്കൻ കരിഞ്ഞുപോയി എന്നുള്ള പേടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതെനിക്ക് മനസ്സിലായി പക്ഷേ വിത്ത് യുവർ ലക്ക് ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് കരിഞ്ഞിട്ടില്ല ആൻഡ് ചിക്കൻ വാസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് and on the spices were completely blend nannaitu blend idellam nalloru idaiyittu varunnund and even the sauce was really good fantastic appo right Zakia Abdul Rahman nu vendiyulla certificate from McQueen's Ishara
ഷെലിലേക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കിച്ചൻ കിലാഡിയിൽ നമ്മൾ നിങ്ങൾ കുക്ക് ചെയ്തു, നമ്മൾ നിങ്ങൾക്ക് വൈകുന്നേരം കുക്ക് ചെയ്യണ്ട. ഇന്ന് വൈകുന്നേരത്തെ ആഹാരം കാലിക്കറ്റ് നോട്ട്ബുക്ക് ലൊക്കേഷൻ റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിക്കോട്ടെ. അതിലേക്ക് ഹോംവേയുടെ ലൈഫ് എൻറിച്ച് സീരീസിലുള്ള ഒരു കാസറോൾ വിത്ത് ലോക്കിംഗ് ഇൻസുലേറ്റ് ഹോട്ട് പോട്ട് സിസ്റ്റം ഫോർ ഇഷാര. This is for the runner up. കിച്ചൻ കില്ലാടി പറയുന്നത് പോലെ തന്നെ ഒരു കില്ലാടിനെയാണ് റിസൾട്ട് ചെയ്യുന്നത്. ഹു ഈസ് ഗുഡ് ഇസ് ഗുഡ് അറ്റ് കുക്കിംഗ്. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ട ഒരു ആളാണ് ഷെഫ് അനിൽകുമാറിൻ്റെ ഷോസ് എന്ന് പറയുന്നത്. ഷെഫുമായിട്ട് ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു എനിക്ക് കിച്ചൻ കില്ലാടിയിൽ ടുവേർഡ്സ് ഉള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു 15 പീസ് ഓപ്പൽ വെയർ ഡിന്നർ സെറ്റ്. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നല്ല പാത്രത്തിൽ വിളമ്പണം. കിച്ചൻ കില്ലാടി സീസൺ 1 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന ഒരു ഇതായിരുന്നു. അത് കണ്ടപ്പോൾ അപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനാവും ഷെഫിനെ കാണുമ്പോൾ, ഷെഫ് അനിലിനെ കാണുമ്പോൾ എങ്ങനാവും, അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം പെട്ടെന്ന് പിന്നെ കണ്ടപ്പം അതൊക്കെ പോയി. ഭയങ്കര കമ്പനി അയാൾ. പിന്നെ ഇവിടെ വന്നപ്പോൾ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു, എങ്ങനെ ഓരോരോ പെട്ടെന്ന് ഒരു ഫുഡ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ്. And nutritionist, you made a new friend. You met us. നമുക്ക് എല്ലാവർക്കും മീഡിയ വണ്ടിലെ പ്രഷർക്കെല്ലാം ബൈ പറയാം. ബൈ ബൈ.